ഇത് കെ പി എം മുറയൂർ. ഇപ്പോൾ വയസ്സ് 62. തൻ്റെ പിതാവിന് 7 മക്കൾ. 5 പേർക്ക് പൂർണ്ണമായും കണ്ണു കാണാത്തവർ. 4 പേര് അത്യാവശ്യം പാട്ടുകൾ പാടും. 8 വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട് കെ പി എം മുറയൂർ. ചപ്രാങ്കൊട്ട കയ്യിൽ പിടിച്ച് പാട്ടുപാടാൻ തെരുവോരങ്ങളിൽ. ഇന്നും 62 വയസ്സിലും പാട്ടുപാടി അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ കുടുംബം പുലർത്തുന്ന കെ പി എം മുറയൂർ. യാദൃശ്ചികമായി യാത്രാമധ്യേ ഇദ്ദേഹം ഇങ്ങനെ റോഡ് സൈഡിൽ ഒരു ഗാനവുമായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പരിചയപ്പെട്ടു. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ചാനലുമായി പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കെ പി എം മുറയൂർ എന്ന ഡിഫറൻ്റ്ലി ഏബിൾഡായ ഈ ഒരു കണ്ണു കാണാത്ത സഹോദരനെ നമുക്ക് പരിചയപ്പെടാം. ഇദ്ദേഹത്തിൻ്റെ ഒരു ചാനലിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നൽകുന്നുണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ അളവട്ടൻ അമർത്തിയാൽ നമ്മളിടുന്ന പുതിയ വീഡിയോസുകളൊക്കെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ഒന്ന് കേൾക്കാം. മൊയ്തീൻ മുറയൂർ യൂട്യൂബിൽ അടിച്ചാൽ എന്റെ ചാനൽ കിട്ടും. കെ പി മൊയ്തീൻ മുറയൂർ അടിച്ചാൽ എന്റെ ചാനലിൽ എന്റെ പരിപാടികൾ കിട്ടും. നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് രണ്ട് പാട്ടിക്കും. ഈ ചാനലിലും അതുപോലെ തന്നെ എന്റെ ചാനലിലും നിങ്ങൾ എന്റെ ഈ വൈകല്യം വിലയിരുത്തി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ലൈക്കും നിങ്ങളെ സർവ ഷെയറുകളും ചെയ്ത് ഞങ്ങളെ ഇരുപാട്ടി നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ എല്ലാ യൂട്യൂബ് ആസ്വാദകരായ എന്റെ സഹോദരി സൗർമാരെ ജ്യേഷ്ഠമനുഷ്യന്മാരെ ഉമ്മബങ്ങന്മാരെ അമ്മ സഹോദരിമാരെ എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. കെ പി എൻ മുറയൂർ ചെറുപ്പത്തിൽ തന്നെ കണ്ണു കാണാൻ കാഴ്ചയില്ല. അതായത് ജന്മനാൽ തന്നെ രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയവരാണ്. എന്റെ വീട്ടിൽ ഞാൻ മാത്രല്ല, എന്റെ വീട്ടിൽ ഞങ്ങൾ ജ്യേഷ്ഠമനിയന്മാര് മൊത്തം 7 മക്കളാണ്. അതിൽ അഞ്ചാളും കണ്ണുകളാണ്. അഞ്ചാള് അവരൊക്കെ വ്യത്യസ്തമായ ജോലികൾ ചെയ്യുന്നുണ്ടോ? അവർ ജോലി പറഞ്ഞാല് ഞങ്ങള് 4 കുറയിച്ച പാട്ട്. ഒരു പെങ്ങളുണ്ട്, അവളിപ്പം പിന്നെ മറ്റേ ഇവിടെ കുറ്റിയാടി ബ്ലൈൻഡ് സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് 62 വയസ്സായി. ഈ 62 വയസ്സ് പറയാൻ ഞാൻ ഈ പരിപാടി 8 വയസ്സ് തുടങ്ങി. 8 വയസ്സിൽ ഞാൻ തുടങ്ങാനുള്ള കാര്യം എന്ന് വെച്ചാൽ ദാരിദ്ര്യം കൊണ്ട് മറ്റ് മാർഗം ഇല്ലാത്തത് കൊണ്ട് മറ്റേ ചപ്പളേ കട്ടല്ലേ ഇങ്ങനെ കയ്യിട്ട് ഇങ്ങനെ അടിക്കണേ ആ വട്ടത്തിലല്ലേ, അത് അടിച്ചിട്ടാ ഞാൻ ഒറ്റ റോട്ടിൽ പാട്ടിനിറങ്ങി. അങ്ങനെ ഞാൻ പാട്ട് ഇറങ്ങി എന്ന് മാത്രമല്ല, അങ്ങനെ ഞാൻ പല ആളുകളായിട്ട് പരിചയപ്പെട്ടു. പിന്നെ എന്റെ ഒരു ഗുരുണ്ടായിരുന്നു പരപ്പനെ കാടിക്കാറ് സീതിയെ പോക്ക പാട്ടുകാരനെ പോക്കാന്ന് അവർ പറയാം. മൂപ്പര് വെച്ചു മൂപ്പര് ആണ് ഞങ്ങളെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ 1977 ഞങ്ങൾ അബൂബക്കറിന്റെ ദുബായ് യാത്ര എന്നൊരു കഥാപാത്രം ഇറക്കിയിരുന്നു. അബുദാബിയ അബൂബക്കറുടനെ തന്നെ 16,000 രൂപ ലഭിക്കണം, അതിനുള്ള വഴി എന്തെന്ന് അന്തിക്കും പകൽ ചിന്തിച്ചേരൂയിപ്പായി. 5-6 മാസം കടന്നു അന്തംബിക്കാളെപ്പോലെ വീട്ടിലിരിക്കുമ്പോൾ ആരംഭമണ്ണവി വന്നു. അങ്ങനെ പത്രി ഞങ്ങൾ അവതരിപ്പിച്ച ഈ കഥാപുസ്തകങ്ങൾ, അങ്ങനെ ആ കഥാപുസ്തകം ഞങ്ങൾ മഞ്ചേരി വിളയിന്റെ പ്രദേശത്ത് ഓർക്കാൻ എന്നുള്ള വേലയായിരുന്നു അന്ന് ഞങ്ങൾ തുടക്കം കുറിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ രസീൻ അബുബക്കറിന് ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ പിന്നെ ഞാൻ കൊണ്ടോട്ടി ബ്ലൈൻഡ് ഫ്രണ്ട്സ് ഓർക്കെട്ട എന്നൊരു ഗായക സംഘം ഞങ്ങൾ ജ്യേഷ്ഠമണിയന്മാർ തുടക്കം കുറിച്ചു 1987 മുതൽ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം 1991 മുതൽ ഞാൻ അതിൽ നിന്നൊക്കെ വിരമിച്ച് വെറും ഭക്തിഗാനത്തേക്ക് നീങ്ങി. മനസ്സിലായോ? അപ്പം അങ്ങനെ എനിക്ക് ഞാൻ എന്റെ ഭാര്യ 5 കുട്ടികൾ, അതിൽ 4 പെൺകുട്ടികളാണ്. 4 പെൺകുട്ടികളെ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് കെട്ടിച്ചു. പിന്നെ ഇപ്പം ഞാനും എന്റെ ഭാര്യയും 2 കുട്ടിട്ട് വേറെ എന്റെ ഭാര്യക്കും എന്റെ മകൾക്കും എന്റെ മകളും 2 കുട്ടികളും അവിടെ ഉണ്ട് വീട്ടിൽ. അവള് വീട്ടിൽ തന്നെയാണ്.
ഒരാൺകുട്ടിയുടെ അവൻ കല്യാണം കഴിച്ചു പറയുന്നു. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഞാന് നാലഞ്ചാളുകൾ ഉൾക്കൊള്ളുന്ന കുടുംബത്തിന് ഞാനാണ് ഇവരെ കിട്ടിയിട്ടാണ് ഇപ്പോഴും ഈ തൊഴിൽ ഞാൻ മോചനം നേടിയിട്ടില്ല. പിന്നെ നിങ്ങളൊക്കെ കണ്ടു കാണും 2019 ഞാനും എന്റെ ഭാര്യയും അജിന് പോയി. അതുള്ള സൗഭാഗ്യങ്ങളൊക്കെ എല്ലാവരും എനിക്ക് തന്നിട്ടുണ്ട്. ഇനിയിപ്പോഴും കുടുംബത്തിനെ പോറ്റാൻ വേണ്ടിയാണ് ഇപ്പോഴും ഇവിടെ കഷ്ടപ്പെടുന്നത്. അപ്പൊ ഇനി അവിടെ പാടാൻ പോകുന്ന പാട്ട് എന്റെ ഗുരു മറുവൻ സിബി അബുവാക്കർ എഴുതിയ എനിക്ക് തന്നെ എഴുതി തന്നൊരു പാട്ടാണ്. ആ പാട്ടൊന്ന് പാടാം. ൂലി മകളെല്ലാം ലംഘിത്തിടും നചിരാജൂലി മകളെല്ലാം ലംഘിത്തിടും നചിരാജൂലി മദിനാമുരി വാണിടും നബിരാജ ൂലി മകളെല്ലാം ലംഘിത്തിടും നചിരാജൂലി മകളെല്ലാം ലംഘിത്തിടും നചിരാജൂലി അലങ്കാര റസൂലി അവരില്ലാണ്ട് പ്രവാചക പ്രഭുവാകും റസൂലി അവരില്ലാണ്ട് പ്രവാചക പ്രഭുവാകും റസൂലി മദീനാപുരി വാണിടും നബിരാജ റസൂലി മകളെല്ലാം ലംഘിത്തിടും നചിരാജൂലി നല്ല ലംഘിത്തിടും നചിരാജൂലി ഗുണരാജൂലിവായിടും ഗുണരാജൂലേ മദീനാപുരിയിൽ വാണിടും നബിരാജ റസൂലി മകളെല്ലാം ലംഘിത്തിടും നചിരാജ റസൂലി മകളെല്ലാം ലംഘിത്തിടും നചിരാജ റസൂലി. ഈ ചാനലിലും അതുപോലെ തന്നെ എന്റെ ചാനലിലും നിങ്ങൾ എന്റെ ഈ വൈകല്യം വിലയിരുത്തി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ലൈക്കും നിങ്ങളെ സർവ ഷെയറുകളും ചെയ്ത് ഞങ്ങളെ ഇരുപാട്ടിയും നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ എല്ലാ യൂട്യൂബ് ആസ്വാദകരായ എന്റെ സഹോദരി സൗറന്മാരെ ജ്യേഷ്ഠ മനുഷ്യന്മാരെ ഉമ്മ ഭംഗന്മാരെ അമ്മ സഹോദരിമാരെ എല്ലാവരും അഭ്യർത്ഥിക്കുന്നു.